ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ പച്ചക്കറികളും എല്ലാ സാധനങ്ങളൊക്കെ ഓൾമോസ്റ്റ് തീർന്നു നിൽക്കണ്, അപ്പോൾ അതൊക്കെ മേടിക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ഏതായാലും പോവല്ലേ, അപ്പോൾ ഇതിന് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്ക് സാധനങ്ങളൊക്കെ മേടിക്കാൻ പോവാം. ഐശുവിന് പിന്നെ പുറത്തിറങ്ങിയാൽ മതി കേട്ടോ, ഓക്ക് ഇങ്ങനെ തെണ്ടിപ്പോണം, എല്ലാം ഇങ്ങനെ കാണണം, വണ്ടികളൊക്കെ ഇങ്ങനെ കാണണം, പുറത്ത് കൂടെ പോകണം, ആ ഒരു വിചാരം മാത്രമേ ഉള്ളൂ. ഇവിടെ ഇങ്ങനെ അധികം റൂമിലിരിക്കല്ലേ, പിന്നെ കാക്കു വരുമ്പോഴാണ് ഒന്ന് പുറത്തേക്കൊക്കെ പോവുക. അപ്പോൾ പുറത്ത് പോകണം ഭയങ്കര ഇഷ്ടമാണ്, ഓക്കെ ലൈറ്റുകളൊക്കെ കാണണമൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അവൾ ഭയങ്കര ഹാപ്പിയാണ്, അവൾ ഡ്രസ്സ് മാറ്റിയാൽ അവൾ നല്ല കുട്ടിയായിട്ടിരിക്കും, ഓക്കെ അറിയ പുറത്ത് പോകാനാണെന്ന്. അപ്പം ഞങ്ങൾ റാസൽ ഖൈമയിലാണ് കേട്ടോ താമസിക്കുന്നത്. ഞാൻ നേരത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, UAE ൽ റാസൽ ഖൈമയിലാണ് താമസിക്കുന്നത്. റാസൽ ഖൈമയിൽ ജൂലാനി എന്നാണ് ഞങ്ങൾ വീടുള്ള സ്ഥലം. വീടുള്ള സ്ഥലം ജൂലാനിലാണ്. ഇപ്പം നമ്മൾ പോകുന്നത് നെക്കീൽ എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് കേട്ടോ. നെക്കീലാണ് നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റൊക്കെ പോകുന്നത്. നെസ്റ്റോ പിന്നെ എല്ലാവർക്കും അറിയും, ഇക്കാരം നാട്ടിലൊക്കെ ഉണ്ട് നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റ്. ഇപ്പോൾ പുതിയ വന്നതാണ് കേട്ടോ നെസ്റ്റോ, ഇവിടെ ചെറുതൊന്നുണ്ട്, ഇപ്പോൾ വലുതൊന്ന് പുതിയത് വന്നിട്ടുണ്ട്. അങ്ങോട്ടോട്ട് പോണത് അവിടെ നല്ല സൗകര്യമുണ്ട്, നല്ല സ്പേസൊക്കെ ഉണ്ട്, വലുതാണ്. അപ്പോൾ ഞങ്ങളിപ്പോൾ അധികം അവിടുന്ന് ആ സാധനങ്ങളൊക്കെ മേടിക്കൽ. ഞാൻ ഒരുപാടൊന്നും ഷൂട്ട് ചെയ്തിട്ടില്ല കേട്ടോ, കാരണം ഒരുപാട് ആൾക്കാരൊക്കെ ഉണ്ടാവുമ്പോൾ നമുക്ക് ഷൂട്ട് ചെയ്യുന്ന കഴിഞ്ഞൊക്കെ ഒരു ലിമിറ്റൊക്കെ അല്ലേ. അപ്പോൾ എനിക്ക് കഴിയണ വിധത്തിലൊക്കെ ഷൂട്ട് ചെയ്തിരിക്കണ, ആളുകളില്ലാതെയൊക്കെ നോക്കിയിട്ടൊക്കെയാണ് ഞാൻ, ആൾക്കാരൊക്കെ വെച്ച് നോക്കിയിട്ടാണ് ഞാൻ ഷൂട്ട് ചെയ്തിരിക്കണത്. കാരണം ചിലർക്കൊന്നും ഷൂട്ട് ചെയ്യണ കാണാൻ ഇഷ്ടമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ എന്നെക്കൊണ്ട് കഴിയണ പോലെയൊക്കെ ഷൂട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഞാനിങ്ങനെ പച്ചക്കറികളൊക്കെ നോക്കിയിരുന്നു, അപ്പോൾ ഞാനൊരു സാധനം കണ്ടു, ഞാൻ കാണിക്കട്ടോ. ഇത് കണ്ടോ, ഇത് നിങ്ങൾക്കൊക്കെ പരിചയം ഉണ്ടാവുകയാണ്, നമ്മുടെ നാട്ടിലൊക്കെ അല്ലേ വാഴക്കൂമ്പില്ലേ, ഞങ്ങളെ നാട്ടിലൊക്കെ മാണിത്തട്ടെന്ന് പറയുക. അത് കണ്ട് നമ്മൾ വെറുതെ കളയുന്ന സാധനങ്ങളൊക്കെയാണ് ഇവിടെ ഹൈപ്പർ മാർക്കറ്റിലൊക്കെ വിൽക്കാനൊക്കെ വെച്ചിട്ടുള്ളത്. എനിക്ക് കണ്ടപ്പോൾ ഭയങ്കര അത്ഭുതമായി അത് കണ്ടപ്പോൾ. ഇവിടെ നല്ല ഫ്രഷായിട്ടുള്ള വെജിറ്റബിൾസ് കിട്ടും കേട്ടോ, നല്ല ചിലതൊക്കെ ഇങ്ങനെ ഒരു വാടിയ പോലെ കാരണം, പക്ഷെ ഇവിടെ അങ്ങനെയല്ല, നല്ല ഫ്രഷ് കിട്ടും. കാക്കുവിന് നല്ല ഇഷ്ടമാട്ടോ പഴംപൊരി. അപ്പം ഞാൻ നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട്, നല്ല നേന്ത്രപ്പഴം കണ്ടപ്പോൾ നേന്ത്രപ്പഴം എടുത്തു പഴംപൊരി ഉണ്ടാക്കാനും. പിന്നെ ഐശുവിന് ഞാൻ പുഴുങ്ങി കൊടുക്കും, പഴം പുഴുങ്ങി അത് ഓക്ക് ഇഷ്ടമാണ്, അപ്പോൾ ഇടയ്ക്കൊക്കെ ഓക്ക് പഴം പുഴുങ്ങി കൊടുക്കും. ഐശു പിന്നെ സൂപ്പർ മാർക്കറ്റൊക്കെ എവിടേക്ക് പോയാലും ഓളെ ഈ ട്രോളിയിൽ ഇരുത്തിയാൽ മതി, ഓളിങ്ങനെ അവിടെ ഇരിക്കും. എന്നാലും കുറേ നേരമൊന്നും ഇരിക്കില്ല കേട്ടോ, കുറച്ച് കഴിഞ്ഞാൽ പിന്നെ ഓക്ക് ഒന്ന് എടുക്കണം, എടുത്ത് ഇങ്ങനെ കുറച്ചിങ്ങനെ നടന്നാൽ പിന്നെ അതിൽ ഇരുത്തിയാലും ഓളിങ്ങനെ ഓക്ക് കാഴ്ചകളൊക്കെ കണ്ട് ഇങ്ങനെ നടന്നാൽ മതി. വെജിറ്റബിൾസ് മാത്രമല്ല കേട്ടോ, ഇവിടെ ഫിഷൊക്കെ നല്ല ഫ്രഷ് തന്നെ കിട്ടും, ഒരുപാട് പഴക്കമൊന്നും ഇല്ലാത്ത ടൈപ്പ് നല്ല ഫ്രഷ് ഫിഷൊക്കെ ഇവിടെ കിട്ടും. ഇവിടുന്നാണ് ഞങ്ങൾ ഫിഷൊക്കെ മേടിക്കൽ. പിന്നെ ഇവിടെ ഒരുപാട് ഇങ്ങനത്തെ ഈ സ്വീറ്റ് ഐറ്റംസൊക്കെ നല്ല ഓഫറുണ്ട് കേട്ടോ നെസ്റ്റോല്. അതുപോലെ തന്നെ നമ്മളെ നാടൻ ഐറ്റംസ് ഉണ്ടല്ലോ നാട്ടിലൊക്കെ ഉള്ള ഈ പൊരിക്കടികളൊക്കെ, അതും നല്ല നല്ല ഇതുണ്ടായിരുന്നു അവിടെ, ഓഫറൊക്കെ ഉണ്ട്. ഉണ്ണിയപ്പൊക്കെ കണ്ടോ, കണ്ടാൽ മേടിക്കാനൊക്കെ തോന്നുന്നില്ലേ. ഒരുപാട് സാധനങ്ങളുണ്ട്, ഉള്ളിവട ഉണ്ട്, ഇത് കണ്ടോ, അത് കപ്പ ബിരിയാണിയാണ്. നാടൻ ഐറ്റംസ് ഒരുപാട് സാധനങ്ങളുണ്ട് അവിടെ, കണ്ട എന്താ ക്രാബിൻ്റെ ഇതുണ്ട്, അതുപോലെ താറാവൊക്കെ ഇല്ലേ, താറാവിൻ്റെ ഇറച്ചൊക്കെ വെച്ചിട്ടില്ലേ, ഒരുപാട് സാധനങ്ങളുണ്ട്.
ഞാൻ പറഞ്ഞല്ലോ നേരത്തെ ഞാൻ അധികം ഒന്നും ഷൂട്ട് ചെയ്തിട്ടില്ല കേട്ടോ, എനിക്ക് കഴിയണ പോലെയൊക്കെ ഷൂട്ട് ചെയ്തിട്ടുള്ളൂ. പിന്നെ ഐഷു ഉച്ചക്ക് ശരിക്കും ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല, അപ്പോൾ ഉറക്കം വന്നപ്പോൾ ഞങ്ങൾ മേലൊക്കെ ഒന്നും ഷൂട്ട് ചെയ്യാൻ പോയില്ല. മേലൊക്കെ ഒരുപാട് ഡ്രസ്സ് കളക്ഷൻസൊക്കെ ഉണ്ട്, നല്ല അടിപൊളി കളക്ഷൻസ് ഉണ്ട്. ഞാൻ ഏതായാലും ഒരു പ്രാവശ്യം ഞാനതൊക്കെ ഷൂട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരണം കേട്ടോ. അപ്പോൾ അവൾക്ക് ഉറക്കം വന്നപ്പോൾ ഞങ്ങൾ എളുപ്പം പോകുന്നു. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായി കഴിഞ്ഞാൽ എപ്പോഴും പറയുന്ന പോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, എല്ലാവർക്കും ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യണം, മുമ്പത്തെ വീഡിയോസൊക്കെ കാണുക. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതുവരേക്കും എല്ലാവർക്കും താങ്ക് യു.